ഹലോ വീട്ടുകാരെ മലയാളി വോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമ്മൾ എങ്ങനെ നമുക്ക് നേരത്തെ കിടന്നുറങ്ങാം ഉറങ്ങാം എന്നതിനെ കുറച്ച് കുറച്ച് ടിപ്സാണ് പറയുന്നത് വലിയ ടിപ്പൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കുറേ വീഡിയോസ് നിങ്ങൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും എന്നാലും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം രാവിലെ ലേറ്റായിട്ട് എഴുന്നേക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എനിക്ക് വൈകുന്നേരമാണ് കൂടുതൽ എനർജി എനിക്ക് ഫീൽ ചെയ്യാറ് രാവിലെ പൊതുവെ ഞാൻ ടള്ളാണ് പക്ഷേ എനിക്ക് എന്താ പറയുക ആ ഒരു ഹാബിറ്റ് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല കുറച്ചും കൂടി രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽ കുറച്ചുകൂടി എഴു നേരത്തെ എഴുന്നേൽക്കണം ഒരാളാ വന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ ആയിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു ഓക്കെ കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടോ ഒന്നാമത്തെ കാര്യം കുറേ വീഡിയോസോ മോട്ടിവേഷനോ അതൊന്നും മുഴുവനായിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല നമ്മളൊരു കാര്യം പ്രാക്ടിക്കലായിട്ട് നമുക്കുള്ളിൽ ആഗ്രഹം വന്നാൽ മാത്രമേ നമ്മൾ ആ കാര്യം ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ആലോചിക്കുക എന്തിനാണ് നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണേ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അതിൻ്റെ റീസൺ എന്തിനാ എന്താ എന്താവശ്യമെന്ന് ആദ്യം ആലോചിക്കുക എക്സ്ട്രാ ടൈമിനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനാണോ നിങ്ങളുടെ ജോലിയുടെ ടൈം നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെ നിങ്ങൾക്ക് സ്ലോ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ജോലികൾ ചെയ്യാൻ പറ്റാനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാനാണോ അല്ലെങ്കിൽ പഠിക്കാനാണോ എന്തിനും ആയിക്കോട്ടെ എന്തിനാ രാവിലെ നേരത്തെ എഴുന്നേൽക്കണേന്ന് ഫസ്റ്റ് തന്നെ ആലോചിക്കാം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണുന്നേക്കണം എന്നൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റുട്ടീനെങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുകയും സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് കൂടി നമ്മൾ നോക്കാം നമ്മൾ റുട്ടീനൊക്കെ പേപ്പറിൽ എഴുതി ഭംഗിയാക്കി അവിടെ അത്മാരേലെടുത്ത് വെച്ചിട്ട് കാര്യമില്ല നമ്മളത് ഫോളോ ചെയ്യാനും കൂടി ശ്രമിക്കണം അത് ഫോളോ ചെയ്യാനായിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പാരൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്നു നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യും മക്കളെ പഠിപ്പിക്കും കുട്ടികളാണെങ്കിൽ പഠിക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ ഡിന്നർ കഴിക്കുന്ന ടൈം നമ്മൾ ഫിക്സ് ചെയ്യാം അപ്പം ഞാൻ സാധാരണ ജയറ് എട്ട് മണിയാകുമ്പോൾ മക്കളും ഞാനൊക്കെ ഭക്ഷണം കഴിക്കും അതാണ് ഞാൻ എൻ്റെ ഇതിൽ ആദ്യം വരുത്തിയ മാറ്റം മക്കളുടെ കാര്യത്തിലായാലും നമ്മൾ ഈ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുമ്പോൾ ടി വി കാണാനും മൊബൈൽ നോക്കിയിരിക്കാനും അങ്ങനെയുള്ള പല ടെൻഡൻസി നമുക്ക് ഉണ്ടാവും നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ച ശേഷം വേണമെങ്കിൽ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷെ ഫുഡ് ആദ്യം തന്നെ നമ്മൾ നേരത്തെ കഴിക്കുക ഏഴ് മതി മണി മുതൽ എട്ട് മണി വരെയുള്ള ടൈമിനുള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതായിട്ടും നല്ലത് കാരണം നമ്മൾ ഈ ഫുഡ് ലേറ്റായിട്ട് കഴിക്കുമ്പോൾ ഈ ഫുഡ് ദഹിക്കാനും ടൈം എടുക്കുമ്പോൾ നമുക്ക് കിടന്നാലും മരിയാക്കി ഉറക്കമൊന്നും വരില്ല അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങിയാലാണ് നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഡിന്നറിൻ്റെ ടൈമിംഗ് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്ത് വലിയൊരു കാര്യം ഇനി അടുത്തൊരു ടിപ്പെന്ന് വെച്ചാൽ അത് കുട്ടി കുട്ടികൾക്ക് വലിയവരൊക്കെ ഫോളോ ചെയ്യാനോ നിങ്ങൾ കെടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപെങ്കിലും മിനിമം നിങ്ങളുടെ ഫോൺ മാറ്റി വെച്ചിട്ട് കെടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഫോൺ കൈപ്പിടിച്ച് എത്ര നേരം ഇരിക്കുന്നു അത്ര നേരം നമുക്ക് ഉറക്കം വരില്ല നമ്മൾ വിചാരിക്കും ഒരു ഷോർട്ട് വീഡിയോ കാണാം ഒരു ഗെയിം കാണിച്ച് നോക്കാം അത് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരികയായിരിക്കും എന്തൊരു ബോർ റെഡിയാണ് ഈ ദിവസം ഫുൾ ഞാൻ ഇത്ര ബിസി ആയിരുന്നു റിലാക്സ് ചെയ്യാൻ എനിക്ക് ഇത്ര പോലും ടൈം കിട്ടിയിട്ടില്ല ഞാൻ തന്നെ കണ്ടുപിടിച്ച് വരുന്ന കുറേ കാര്യങ്ങളാണിത് അതുകൊണ്ട് കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കുക എന്ന് വിചാരിച്ച് ഓരോന്നോക്കി നോക്കി 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 വെറുതെ നേരം പോകും എന്നാൽ വല്ല ഉപകാരമുള്ളതാണോ അതുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യം കാണുന്നതും നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്നതും ഒക്കെ നല്ലത് തന്നെ പക്ഷേ നമ്മുടെ ഉറക്കവും നമ്മുടെ ഹെൽത്തും എല്ലാം കളഞ്ഞിട്ടൊരു കാര്യത്തിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ട് ഉറങ്ങുന്നതിൻ്റെ സാധാരണ പറയാൻ രണ്ട് മണിക്കൂർ മുമ്പ് നിർത്തണമെന്നാണ് പക്ഷേ അത് എനിക്കത് സൂട്ടബിൾ അല്ല എനിക്ക് പറ്റില്ല അപ്പം ഞാൻ ചെയ്യാറ് ഒരു അരമണിക്കൂർ മുമ്പേ ഫോൺ മാറ്റി വെക്കും ഓക്കെ ഫോൺ മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം അലാറം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അലാറം സെറ്റ് ചെയ്യുമ്പോഴ് എനിക്കിപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് മുക്കാലിനോ അല്ലെങ്കിൽ ഒരു നാലരയ്ക്കോ അലാറം വെക്കുക അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നില്ല ഇത്ര അലയം വയ്ക്കണിന്ന് ഞാൻ സാധാരണ അലാറം വെച്ചാൽ അപ്പോൾ തന്നെ എഴുന്നേക്കുന്ന ഒരാളല്ല ഓക്കെ ഞാൻ സ്നൂസ് അമർത്തും അഞ്ച് മിനിറ്റ് കൂടി അമർത്തും അങ്ങനെയൊക്കെ അമർത്തി 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 ആ ഒരു സാനം ഞാൻ അഞ്ച് മണിയാവുമ്പോൾ എഴുന്നേക്കും എനിക്ക് എഴുന്നേൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അഞ്ചരയാകുമ്പോൾ എഴുന്നേൽക്കണമെങ്കിൽ അഞ്ചരയാകുമ്പോൾ എഴുന്നേൽക്കും അപ്പോൾ ഇത് ഞാൻ കുറേ നാളായി ഫോളോ ചെയ്യണ മെത്തേഡ് ഇങ്ങനെയാണ് പക്ഷേ ചിലരെങ്കിലും പറയും അങ്ങനെയല്ല വേണ്ടത് നമ്മൾ അഞ്ച് അഞ്ചുമണിക്ക് വെച്ചിട്ട് ഫൈവ് സെക്കൻഡ്സിനുള്ളിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമ്മൾ റെഡി ആവണം പിന്നെ സ്നൂസ് ബട്ടൺ അമർത്തരുതെന്നൊക്കെ പറയും പക്ഷേ പലപ്പോഴും എനിക്ക് ആ സ്നൂസ് ബട്ടൺ ഇങ്ങനെ അമർത്തി അമർത്തി കുറച്ച് നേരം ഒരു എന്താ പറയുക ഡിസ്റ്റർബൻസ് ആയിട്ട് ഉറങ്ങി ഉറങ്ങി കുറയുമ്പോൾ എനിക്ക് തോന്നും എഴുന്നേറ്റ് പോവാം എന്തിനും ഇങ്ങനെ കെടുക്കണേ എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ സാധാരണ എന്നും എഴുന്നേക്കാം അതുകൊണ്ട് എനിക്ക് ആ ശീലം മാറ്റാനും പറ്റുന്നില്ല പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ടൈമിൽ എഴുന്നേക്കുന്നുണ്ടെന്നുള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് എനിക്കറിയില്ല നല്ലതാണോ ഞാൻ രണ്ട് മൂന്ന് അലാറം വെച്ചിട്ട് എഴുന്നേക്കാം കാരണം എനിക്ക് അലാറം ഓഫ് ചെയ്ത് വെച്ച് ഉറങ്ങുന്ന പരിപാടി അത് ആദ്യമേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ അലാറം വെച്ചിട്ട് കുറച്ചും ഉറങ്ങി കുറച്ച് എഴുന്നേറ്റ് അങ്ങനെയൊക്കെയായിട്ട് ഞാൻ എഴുന്നേക്കും നിങ്ങളിഷ്ടം എങ്ങനെയാച്ചാൽ ചെയ്തോളൂ അലാറം എന്തായാലും വെക്കരട്ടോ അലാറം വയ്ക്കാതെ വൈകുന്നേരം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേക്കാൻ പറ്റാണ്ട് അയ്യപ്പെടും ഓക്കെ ഇനി അടുത്തൊരു എന്ന് പറയുന്നത് നമ്മൾ അലാറം വേണമെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് ടേബിളിമ്മേ അങ്ങാലും വെക്കാം നമ്മുടെ കുറച്ച് നീങ്ങിയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും അത് ഓഫാക്കുക അവിടെ നിന്ന് എഴുന്നേക്കണം അപ്പോൾ എഴുന്നേറ്റ് ആ അത് പോയി ഓഫ് ആക്കാം നിങ്ങൾ ആദ്യമായിട്ട് നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് അലാറം വെക്കുക കാരണം ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ ഓഫാക്കി കിടന്ന് ഉറങ്ങിയാൽ ആ ദിവസം പോക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ എല്ലാർത്തിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞു കൂട്ടാം നമ്മൾ എപ്പോൾ ഉറങ്ങണം എപ്പോൾ എഴുന്നേക്കണം എന്നുള്ള ഡിസിഷൻ ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലവർക്ക് ആറരയ്ക്ക് അഞ്ചാൽ മതി ആറുമണിക്ക് അഞ്ചാൽ മതി അഞ്ചരയ്ക്ക് അഞ്ചാൽ മതി അഞ്ച് മണി നാലര പല ടൈമിങ്ങാണ് വരണത് നിങ്ങൾ ഏത് ടൈമിങ് ആയാലും നമുക്ക് മിനിമം നമുക്ക് ഉറങ്ങാനായിട്ട് കുറച്ചൊരു ടൈം നമുക്ക് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നമ്മൾ മണിക്ക് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും എന്തായാലും ഒന്ന് ഉറങ്ങാൻ നമ്മൾ ട്രൈ ചെയ്യണം അഞ്ചരയ്ക്കാണ് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ പത്തര ആവുമ്പോൾ ഒന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഓക്കെ പറ്റാവുന്നതും നമ്മൾ നേരത്തെ എഴുന്നുറങ്ങുമ്പോൾ ഒരു ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ തനിയെ എനിക്ക് അഞ്ചുമണിക്കായി നിൽക്കണമെന്നില്ല ഞാൻ തനിയേ എനിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു നാലര നാലുമുക്കാലും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഉണർന്നു എനിക്ക് ഉറക്കം മാറി ആ മതി ഉറങ്ങി ഒരു ഫീല് നമുക്ക് വരും അതാണ് എനിക്ക് ഏറ്റവും ഒരു വലിയ ചേഞ്ച് ആയിട്ട് തോന്നിയൊരു കാര്യം നേരത്തെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങി മതിയായി നമുക്ക് തോന്നും പലപ്പോഴും നമുക്ക് എന്താ പറ്റണെന്ന് വെച്ചാൽ ഓവറായിട്ട് നമുക്ക് ക്ഷീണമാണ് നമുക്ക് അതായത് ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് നമുക്ക് രാവിലെ എഴുന്നേക്കാൻ വയ്യ അത്രയ്ക്ക് ക്ഷീണം അപ്പം നമ്മൾ എത്ര മോട്ടിവേഷൻ കണ്ടാലും എന്തൊക്കെ കണ്ടാലും ആ കാലത്ത് ആ ഉറക്കത്തിന്ന് എഴുന്നേൽക്കാനുള്ള ആ ഒരു നേരത്ത് വരുന്ന ആ ഫീലിങ് മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പം അതിന് ഏറ്റവും നല്ല മെത്തേഡ് നമ്മൾ നല്ലൊരു ടൈം സെറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയണത് നമ്മൾ ഞാൻ നേരത്തെ ഉറങ്ങാൻ ഡിസിഷൻ എടുത്ത് ഉറങ്ങാൻ വേണ്ടി പെട്ടെന്ന് ഫോണൊക്കെ മാറ്റി വെച്ച് കെടുന്നു കഴിയുമ്പോൾ ഒരു നൂറായിരം ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഉറക്കമേ വരില്ല അപ്പം ഞാൻ ഞാനായാലും വിചാരിക്കാം എന്നാൽ ഫോണെടുത്ത് നോക്കിയാലോ ബോർ അടിക്കുന്ന ഒരു തരി ഉറക്കം വരുന്നില്ല കുറച്ച് പാട്ട് കേൾക്കാം അപ്പോൾ ഉറക്കം വരും പക്ഷേ പാട്ട് കേൾക്കാൻ എടുത്ത് പിന്നെ വെറുതെ ഫോണും നോക്കി അങ്ങനെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ആ ടെമ്പേഷൻ നിങ്ങൾ മാറ്റി വെക്കുക കുട്ടികളായാലും വാശി പിടിക്കും അവർ ഉറങ്ങാതിരിക്കും ഉറങ്ങാണ്ട് അവർക്ക് മടിയാണ് നേരത്തെ ഉറങ്ങി ശീലമില്ലാത്തവർ കുറേ കിടന്ന് വാശി പിടിക്കും പക്ഷേ നിങ്ങളതൊന്നും മൈൻഡ് ആക്കണ്ട ഒരു വൺ വീക്കിനുള്ളിൽ ഓക്കെ ആവും ഞാൻ അങ്ങനെയാണ് അവരെ മക്കളെ ട്രെയിൻ ചെയ്യിച്ചത് ഒമ്പതരെയാകുമ്പോഴേക്കും ഞാൻ പിടിച്ച് കെടുത്തി ഇങ്ങനെ പറഞ്ഞും അങ്ങനെ പറഞ്ഞും ഇങ്ങനെ പറഞ്ഞും കഥകൾക്കൊക്കെ വായിച്ച് കുറേ ഇറിറ്റേറ്റഡും അവർക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഓക്കെ ആയി വന്നു അപ്പോൾ അത് കുറച്ച് നമുക്ക് സഹിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റും ഇനി ലാസ്റ്റത്തെ കാര്യം നമ്മൾ ഇതൊക്കെ ചെയ്തു നല്ല കുട്ടികളായി ഒക്കെ നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേക്കുന്ന നേരത്തെ അലാറടിക്കുമ്പോൾ ഒരു ഫീലുണ്ട് നമ്മുടെ മൈൻഡിലുള്ളിങ്ങനെ കുറേ റീസൺസ് വരും എന്തിനാ നേരത്തെ എനിക്കിങ്ങനെ ഒരു അരമണിക്കൂറും കൂടി ഉറങ്ങിയിട്ട് എൻ്റെ അപ്പോൾ എന്തിട്ടാണ് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിന്ന് വെക്കേണ്ടപ്പോൾ രാവിലെ പതുക്കെ മതി ഒന്ന് രണ്ട് ദിവസം നമ്മൾ എഴുന്നേൽക്കും ഒരു നാലാമത്തെ അഞ്ചാമത്തെ ദിവസം എഴുതിക്കും ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ വരും നമുക്ക് മടി വരുന്ന ദിവസം നമ്മുടെ മനസ്സിങ്ങനെ എന്താ പറയുക ഒരു ഡബിളിനെ പോലെ ഇങ്ങനെ നമ്മളെ ഇതാക്കിക്കൊണ്ടിരിക്കും ഓരോ റീസൺസും പറഞ്ഞിട്ട് അങ്ങനെ എഴുന്നേറ്റിട്ട് എന്താ കാര്യം ഇങ്ങനെ എഴുന്നേറ്റ എന്താ കാര്യം ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഇന്നലെ നീ കുറെ കഷ്ടപ്പെട്ട് പണിയെടുത്താലും നല്ല ക്ഷീണമുണ്ട് നീ ഉറങ്ങിക്കോ ഇങ്ങനെയൊക്കെ പല 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 ചിന്ത വരും ആ ചിന്തനെ അപ്പം സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു അല്ല അതിനെ വിശ്വസിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങിയാൽ നമ്മുടെ ദിവസം പോക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ല വേണ്ടത് നിങ്ങൾ ധൈര്യമായിട്ട് ആ ഒരു ഫീലിങ്ങിനെ ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രാവിലെ തന്നെ നമ്മൾ ജയിച്ചു എന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതാണ് രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ എഴുന്നേക്കാൻ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അതായത് നമ്മളൊരു കാര്യം നമ്മൾ സാധിച്ചു ഞാൻ എൻ്റെ മൈൻഡ് പവർ കൊണ്ട് ഞാൻ എഴുന്നേറ്റൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ സാധാരണ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എനിക്ക് എഴുന്നേറ്റം അവിടെ തന്നെ പ്രാർത്ഥിച്ച് ബ്രഷ് ചെയ്ത് വന്ന് മെഡിറ്റേഷൻ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഇരുന്ന് എനിക്ക് കൂടുതൽ ഉറക്കം വരാണ് പതിവ് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് പുതപ്പൊക്കെ മടക്കി വെക്കും അപ്പോൾ ഞാനൊന്നും അനങ്ങിയില്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് മുഖൊക്കെ നന്നായി ഒന്ന് വാഷ് ചെയ്യും അത് കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം കുന്ന് വല്ല ജനാല തുറന്ന് നല്ലതൊക്കെ ഇതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒന്ന് ഞാൻ ഒരു ഉഷാറായിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ കാരണം അല്ലാതെ വന്നിരുന്നോണം തന്നെ എനിക്ക് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വന്നോണം തന്നെ മെഡിറ്റേഷൻ ചെയ്യാനോ വന്നോണം തന്നെ എന്താ പറയുക ഡയറി എഴുതാനോ ഇതൊന്നും എനിക്ക് പറ്റണ കാര്യമല്ല കാരണം എനിക്ക് ആ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം ഉള്ളിൽ നിന്ന് പോകണം ഉറക്കപ്പിച്ച് പോകാമെന്നൊക്കെ കുറയും അത് പോയ ശേഷം നമ്മൾ ഇരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വൈകുന്നേരം വേഗം ഉറങ്ങാനായിട്ട് പറ്റുകയും ചെയ്യും കാലത്ത് വേഗം എഴുന്നേക്കാൻ പറ്റും എഴുന്നേറ്റ് കഴിയുന്ന ആദ്യത്തെ ആ ദിവസം നമുക്ക് തോന്നും ഇത് എന്തിനാ ഇപ്പം ഇത് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാന്ന് നമുക്കൊരു നേരത്തെ എഴുന്നേറ്റിട്ട് നമുക്കൊരു ഹാങ് ഓവർ എന്നൊക്കെ പറയില്ലേ അതുണ്ടെങ്കിലും നമ്മൾ ആ ദിവസം ഗ്രാജ്വലി ഗ്രാജ്വലി നിങ്ങൾ നോക്കിയാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് രാവിലെ എഴുന്നേറ്റ ശേഷം കിട്ടുന്നത് അത് ഫീൽ ചെയ്താൽ തന്നെ അറിയുള്ളൂ അപ്പോൾ നിങ്ങളും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ വൈകുന്നേരം എന്നൊരു വീഡിയോട്ട് കാര്യം വൈകുന്നേരം ആവുമ്പോൾ നിങ്ങളത് കാണും ട്രൈ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക രാവിലെ നാളെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അത് വരയ്ക്കേണ്ട എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ